ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ ഒന്നാമത് നിൽക്കുകയാണ് ബ്രഹ്മയുഗം സിനിമയും മമ്മൂട്ടിയുടെ കുടുമൺ പോറ്റിയും. ആഭിചാരത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന കുടുമൺ ഇല്ലവും അവിടുത്തെ അന്തേവാസികളും ചരിത്രമെഴുതുകയാണ്. ഈയിടെ തൻ്റെ ഗംഭീരമായ സെലക്ഷൻ കൊണ്ട് വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് 72 വയസ്സിലും മമ്മൂട്ടി ഇന്ത്യൻ സിനിമയിൽ തല ഉയർത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായും മമ്മൂട്ടിയുടെ ആരാധകർ ആഘോഷിക്കുന്ന ഒരു സമയം കൂടിയാണിത്. കൊടുമൺ പോറ്റിയെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പലരും വാലിബനെയും മോഹൻലാലിനെയും ചെറുതായി വലിച്ച് താഴെയിടുന്നുമുണ്ട്. മമ്മൂട്ടിയുടെ ഭ്രമയുഗം ആഘോഷിക്കപ്പെടുമ്പോൾ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു സിനിമയുണ്ട്. വെറും 24 വയസ്സിൽ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തകർത്താടിയ പുത്തൂർ തറവാട്ടിലെ മാന്ത്രികൻ കുമാരൻ തമ്പിയുടെ കഥ. അത് പറഞ്ഞ സിനിമയാണ് ശ്രീകൃഷ്ണപ്പരുന്ത്. PV തമ്പി എഴുതിയ നോവലാണ് കൃഷ്ണപ്പരുന്ത്. സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ പേര് ശ്രീകൃഷ്ണപ്പരുന്ത് എന്ന് മാറ്റുകയായിരുന്നു. അന്ന് നോവലിലും സിനിമയിലും പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൽ പറയുന്ന മന്ത്രങ്ങൾ ഒന്നും ആരും പറഞ്ഞു നോക്കരുത് എന്ന്. യഥാർത്ഥ ശാക്തേയ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പല മന്ത്രങ്ങളും അതിൽ പറയുന്നുണ്ട്. അതാണ് അങ്ങനെ പറയാൻ കാരണം. പുത്തൂർ തറവാട്ടിലെ മാന്ത്രികന്മാരെ പറ്റിയായിരുന്നു ആ സിനിമ. ആ തറവാട്ടിൽ മാന്ത്രിക സിദ്ധി കിട്ടുന്നത് ചിറക്കൽ കോവിലിലെ മങ്കുവിൽ നിന്നായിരുന്നു. എന്നാൽ മങ്കുവിൻ്റെ മക്കൾക്ക് മാന്ത്രിക ശക്തി കിട്ടുന്നത് ചിറക്കൽ കോവിലകത്ത് നിന്നായിരുന്നില്ല. മങ്കുവിൻ്റെ ഇഷ്ടക്കാരനായിരുന്ന കേളുനായരായിരുന്നു മങ്കുവിന് അപൂർവ മന്ത്രസിദ്ധിയുള്ള താളിയോലകൾ നൽകിയത്. ചിറക്കൽ കോവിലിലെ തമ്പുരാൻ്റെ അനന്തരവളെ പ്രണയിച്ച കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് കേളുനായർ. കേളുനായരിൽ നിന്നും ഗർഭം ധരിച്ചതിനാൽ തറവാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണ് മങ്കു എന്ന മങ്കു അമ്മുമ്മ. മങ്കുവിനെ സുരക്ഷിതയായി നദി കടത്തിയ ശേഷം കേളുനായർ തമ്പുരാൻ്റെ ആളുകളോട് പടപൊരുതി മരിക്കുകയാണ്. പുഴ കടന്ന് അനന്തപുരം കൊട്ടാരത്തിലെത്തിയ മങ്കുവിന് അവിടെ അഭയം ലഭിക്കുന്നു. അങ്ങനെയാണ് പുത്തൂർ തറവാട് ജന്മമെടുക്കുന്നത്. അവിടെ വെച്ച് മങ്കു ഇരട്ട പ്രസവിച്ചു. അവരിൽ മൂത്ത ആളായിരുന്ന രവിവർമ്മൻ തമ്പി പുത്തൂർ തറവാട്ടിലെ ആദ്യത്തെ മഹാമാന്ത്രികനായി. അയാൾ ബ്രഹ്മചാരിയും ഗരുഡൻ്റെ ഉപാസകനുമായി. അയാളുടെ കാലശേഷം മരുമക്കത്തായത്തിലൂടെ ഈ മാന്ത്രിക പദവി തലമുറകളായി കൈമാറിപ്പോരുകയായിരുന്നു. ഇത്രയും ഭാഗങ്ങൾ വിവരിച്ച് കാണിച്ച ശേഷമാണ് ശ്രീകൃഷ്ണ പരുന്ത് എന്ന ടൈറ്റിൽ സ്ക്രീനിൽ തെളിയുന്നത്. എന്നാൽ ഇപ്പോൾ ലഭ്യമായ ഡിജിറ്റൽ ഓൺലൈൻ പ്രിൻ്റുകളിൽ ഈ തുടക്കഭാഗങ്ങൾ മുഴുവനായും നീക്കം ചെയ്യപ്പെട്ടു. പഴയകാലത്തെ കാസറ്റിൽ മാത്രമേ ഈ രംഗങ്ങൾ ഇപ്പോൾ ഉണ്ടാകൂ. കേളുനായരായും പിന്നീട് ആ പരമ്പരയിലെ ദുർമന്ത്രവാദിയായ കുഞ്ഞമ്പു എന്ന കഥാപാത്രമായും തിളങ്ങിയത് ബാലൻ കെ നായരെന്ന അനശ്വര നടനാണ്. ഗരുഡനെ ആവാഹിച്ച് പുണ്യജലം ഉപയോഗിച്ച് വിഷപ്പാമ്പുകളുടെ കടിയേറ്റ് മരിച്ചവരെ പുനർജീവിപ്പിക്കുന്ന ആളുകളാണ് പുത്തൂർ കുടുംബത്തിലെ മാന്ത്രികർ. എന്നാൽ അടുത്ത മാന്ത്രികനാകേണ്ട ആളായ കുമാരൻ തമ്പി മദ്യവും സ്ത്രീകളുമായി കഴിയുന്ന ഒരാളാണ്. പക്ഷേ അമ്മാവൻ്റെ മരണശേഷം കുടുംബത്തിലെ മാന്ത്രികനാകാൻ അയാൾ ബ്രഹ്മചാരിയായി കഴിയാമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. അങ്ങനെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കുമാരൻ തമ്പി എന്ന മാന്ത്രികൻ ജന്മമെടുക്കുന്നു. ഏറെ നാൾ ആ പാരമ്പര്യം തുടർന്നെങ്കിലും അയാൾ പിന്നീട് വീണ്ടും മദ്യത്തിലേക്കും സ്ത്രീകളിലേക്കും തിരികെ പോവുകയാണ്. അതോടെ മാന്ത്രിക ശക്തികൾ ഓരോന്നായി കുമാരന് നഷ്ടപ്പെടുന്നു. താൻ ബന്ധിച്ച യക്ഷി വീണ്ടും ശക്തി പ്രാപിക്കുകയും കുമാരൻ്റെ ഭാര്യയെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടെ നിരാശനായ കുമാരൻ ഗരുഡനെയും കുടുംബദേവതയെയും ആരാധിക്കുന്നത് പൂർണ്ണമായും നിർത്താൻ തീരുമാനിക്കുന്നു. കേളുനായരുടെ കുടുംബത്തിലെ കുഞ്ഞമ്പുവിൻ്റെ ശിഷ്യനാകുകയും വാർത്താളിയെ പൂജിക്കുകയും ചെയ്യുന്നു. പിന്നീട് മന്ത്രവാദ ശക്തികളുടെ സഹായത്തോടെ കുമാരൻ തമ്പി തൻ്റെ ശത്രുക്കളെ ഓരോന്നായി ഇല്ലാതാക്കുന്നു. തൻ്റെ പ്രധാന പ്രതിയോഗിയായ ചൂരക്കാട്ട് ഭട്ടതിരിയെ മുഴുഭ്രാന്തനാക്കിയാണ് കുമാരൻ തമ്പി പ്രതികാരം ചെയ്യുന്നത്. വിഷം തീണ്ടിയവർ വരുമ്പോൾ ഗരുഡനെ വിളിക്കാതെ തൻ്റെ ശക്തി ഉപയോഗിച്ച് കടിച്ച പാമ്പിനെ തന്നെ വരുത്തി അയാൾ വിഷം ഇറക്കിക്കുന്നു. പിന്നീട് പുത്തൂർ കൊട്ടാരത്തിൽ നിന്ന് പഴയ മാന്ത്രിക വിദ്യകൾ അടങ്ങുന്ന താളിയോലകൾ എടുക്കാൻ കുടുംബക്കാർ വരുന്നത് കുമാരൻ തമ്പി തടയുന്നു. ഒരു ദുർമന്ത്രവാദി ഒരിക്കലും ആ കൊട്ടാരത്തിൽ കടക്കാൻ പാടില്ലെന്ന ആ നിയമം അയാൾ തെറ്റിക്കുന്നു. ഗരുഡൻ്റെയും കുടുംബദേവതയുടെയും ശാപം ഏറ്റുവാങ്ങി കുമാരൻ തമ്പി മരണത്തോടടുക്കുന്നു. തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി പാരമ്പര്യമനുസരിച്ച് തൻ്റെ മാന്ത്രിക സിദ്ധികൾ അനന്തരവരെ കൈമാറിയ ശേഷം കുമാരൻ തമ്പി മരിക്കുന്നതോടെ സിനിമയും അവസാനിക്കുന്നു. ഹൊറർ മാന്ത്രിക സിനിമകളിൽ മലയാളത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ് ശ്രീകൃഷ്ണ പരുന്ത്. അന്നേവരെ പ്രേക്ഷകർക്ക് പരിചയമില്ലാതിരുന്ന ധൂമാവതി, വാർത്താളി, വടയക്ഷി എന്നീ ഉഗ്രമൂർത്തികളുടെ വരവും
ഗരുഡൻ സേവയും നാഗപൂജയുമെല്ലാം കാണികൾക്ക് മുന്നിൽ വിസ്മയം തീർത്തിരുന്നു. മാന്ത്രിക ശക്തി നഷ്ടമായപ്പോൾ ദുർമന്ത്രവാദം പഠിച്ച് തൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കിയ കുമാരൻ തമ്പി എന്ന മഹാമാന്ത്രികനായി മിന്നുന്ന പ്രകടനമാണ് തൻ്റെ 24 വയസ്സിൽ മോഹൻലാൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ 2024 ബ്രഹ്മയുഗത്തിലെ കൊടുമൻ പോറ്റിയായി മമ്മൂട്ടി ഞെട്ടിച്ചെങ്കിൽ സോഷ്യൽ മീഡിയയും മറ്റ് പരസ്യമാധ്യമങ്ങളും ഇല്ലാതിരുന്ന 40 മുന്നേയുള്ള ആ കാലഘട്ടത്തിൽ 1984 കുമാരൻ തമ്പി കാണിച്ചത് വെറും മാസല്ല, അത് മോഹൻലാൽ എന്ന നടൻ്റെ ക്ലാസ്സാണ്.